വളരെ ഞെട്ടിക്കുന്ന, ഹൃദയം നുറുക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത്. കോവിഡ് രണ്ടാം തരംഗം വ്യാപകമായതു മുതൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്ന് ഉത്തർപ്രദേശാണ്. 24 കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. ലക്ഷങ്ങളോളം കോവിഡ് വാഹകർ ഉത്തർപ്രദേശിൽ ഉണ്ടെന്നാണ് കണക്ക്. പലരും ടെസ്റ്റിന് വിധേയർ ആവാത്തതിനാൽ വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. ഗ്രാമങ്ങളിൽ വരെ നിരവധി മരണങ്ങളാണ് നടക്കുന്നത്. ഇത്തരത്തിൽ പ്രതിദിന മരണസംഖ്യ ഉയർന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ പോലും ഇപ്പോൾ സ്ഥലമില്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് കോവിഡ് ബാധിതരുടെ മൃതശരീരങ്ങൾ ഉത്തർപ്രദേശിലെ പുഴകളിൽ പൊങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതശരീരങ്ങൾ ചിതയൊരുക്കാതെ നദിയിലേക്ക് ഒഴുക്കുന്നു എന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. കാൺപൂർ, ഹമിർപൂർ ജില്ലകളിൽ നിന്നാണ് യമുനാ നദിയിൽ 10 ഡസനോളം മൃതദേഹങ്ങൾ ഒറ്റ ദിവസം തന്നെ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതശരീരങ്ങളെല്ലാം 2 ജില്ലകളിലെ ഗ്രാമങ്ങളിൽ അടുത്തിടെ മരണമടഞ്ഞ കോവിഡ് ബാധിതരുടേതാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മരണസംഖ്യ ദിനം പ്രതി വർദ്ധിച്ചതോടെ എല്ലാവർക്കുമായി അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഗ്രാമീണർക്ക് വഴിയില്ലാത്തതിനാലാണ് മൃതശരീരങ്ങൾ പുഴയിലൊഴുക്കുന്നത്. മൃതദേഹങ്ങളിൽ ചിലത് പകുതി പൊള്ളലേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റുള്ളവ പൊതിഞ്ഞ് സംസ്കരിക്കുന്നതിന് പകരം വെള്ളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. കാൺപൂർ, ഹമിർപൂർ ജില്ലകളിലെ യമുന തീരവാസികൾ നദിയെ ശുഭകരമായി കണക്കാക്കുന്നതിനാണ് മൃതശരീരങ്ങൾ നദിയിലേക്ക് തള്ളുന്നത്. പരമ്പരാഗതമായി മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾ ഇവർ നദിയിൽ നടത്താറുണ്ട്. 1-ഓ 2-ഓ മൃതദേഹങ്ങളാണ് പ്രദേശത്ത് സാധാരണയായി ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിലും അധികം മൃതശരീരങ്ങളാണ്. മൃതശരീരങ്ങൾ പലതും പാതി കത്തിയ നിലയിലുമാണ്. പൂർണ്ണമായ തോതിൽ ചിതയൊരുക്കാനാവാത്തതിനാലാണ് ഇത്തരം പാതി കത്തിയ നിലയിൽ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നത് എന്നാണ് നിഗമനം. കോവിഡ് വൈറസിന്റെ രണ്ടാം തരംഗത്തിൽ ഇത്രയധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രദേശവാസികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ ഗ്രാമീണ മേഖലകളിൽ നിരവധി പേർ മരണപ്പെടുന്നതിന്റെ സൂചനയാണിത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സംഘപരിവാറിനെ എതിർക്കുന്ന മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് ശരിവയ്ക്കുന്നു. യമുനയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഹമീർപൂരിലെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് അനൂപ് കുമാർ സിംഗ് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഭയാനകമാണ് അവിടുത്തെ അവസ്ഥ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. പുഴകളിൽ ഇങ്ങനെ മൃതശരീരങ്ങൾ തള്ളുന്നത് മാരക വിപത്തിന് തന്നെ വഴിവെച്ചേക്കും. വളരെ വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ഗ്രാമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉയർന്ന തോതിലുള്ള മരണനിരക്കാണെന്നും അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ലെന്നുമുള്ള വാദങ്ങളെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇത്തരം വാർത്തകൾ.